നമസ്കാരം. കേരളത്തിൻ്റെ ഭാവി ലോക ഭൂപടത്തിൽ പ്രതിഫലിക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തനക്ഷമമാകുവാൻ പോവുകയാണ് വിഴിഞ്ഞം തുറമുഖം. ഇതിനോടനുബന്ധിച്ച് കേരള സർക്കാർ നിരവധി വികസന പദ്ധതികളാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് അങ്കമാലി ശബരി റെയിൽപാത. കേരളത്തിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത്. 4,800 കോടി രൂപയാണ് കേന്ദ്രം ഇതിന് നിശ്ചയിച്ചിരിക്കുന്ന ബജറ്റ്. അപ്പോൾ ഈ റെയിൽപാത വിഴിഞ്ഞം തുറമുഖം വരെ നീട്ടാനുള്ള തീരുമാനമാണ് 2 പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം ഉടൻ തന്നെ സാക്ഷാത്കരിക്കുമ്പോൾ കണ്ടെയ്നറുകളുടെ പോക്കുവരവുകൾ റോഡുകൾക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കും. അതുകൊണ്ട് വടക്ക് ഭാഗത്തേക്കുള്ള ഒരു റെയിൽപാത അത്യാവശ്യമാണെന്നുള്ളത് 2 പിണറായി സർക്കാർ ആവശ്യപ്പെടുകയാണ്. റെയിൽപാതയുടെ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനടി ആരംഭിക്കുമെന്ന് 2 പിണറായി സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അനുമതിക്ക് കാത്തു നിൽക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് LDF സർക്കാരിൻ്റെ അന്തിമ തീരുമാനത്തിൽ തന്നെ റെയിൽപാത തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തു തുടങ്ങും. ശബരിപാത എരുമേലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 2013 സർവേ നോക്കിയപ്പോൾ ഈ റൂട്ടിൽ നിന്നുമുള്ള വരുമാനം കുറവായിട്ടായിരുന്നു കാണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ആകപ്പാടെ മാറി മറിഞ്ഞിരിക്കുകയാണല്ലോ. ഗതാഗതക്കുരുക്ക് മൂലം MC റോഡിലെ യാത്രാദൈർഘ്യം ഇപ്പോൾ കൂടിയ സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും MC റോഡ് മാർഗം ചരക്കുകൾ നീങ്ങുകയാണെങ്കിൽ ഗതാഗതക്കുരുക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ വീണ്ടും കൂടാനുള്ള സാഹചര്യമാണുള്ളത്. ഇത് യാത്രാ സൗകര്യത്തെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന് LDF സർക്കാർ വിലയിരുത്തുന്നുണ്ട്. MC റോഡിന് സമാന്തരമായി അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് പാതയ്ക്ക് ദേശീയ അതോറിറ്റി പദ്ധതി തയ്യാറാക്കി വരികയാണ്. എന്നാൽ ഇവിടെ വരുന്ന പ്രശ്നം വിലയിരുത്തി നോക്കുമ്പോൾ തുറമുഖത്തിൻ്റെ ആവശ്യങ്ങൾ മുഴുവനും ഈ പാതയ്ക്ക് നിറവേറ്റാവാനാവില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും ശബരി റെയിൽപാത ബാലരാമപുരം വരെ മതി. ബാലരാമപുരത്തു നിന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ബ്രോഡ്ഗേജ് പാതയും നിർമ്മിക്കുന്നുണ്ട്. 50,000 ജനസംഖ്യയുള്ള നഗരങ്ങളിൽ റെയിൽവേ കണക്ടിവിറ്റി എന്ന റെയിൽവേ നയത്തിന് അനുയോജ്യമാണ് ഈ പദ്ധതി എന്നും പിണറായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എരുമേലി ബാലരാമപുരം റെയിൽപാത ഇതിൻ്റെ ദൂരം 160 കിലോമീറ്ററാണ്. ഇത് റോഡ് മാർഗമാണെങ്കിൽ 153 കിലോമീറ്ററാണുള്ളത്. ശബരി റെയിൽപാതയിൽ കേരളം നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റേഷനുകളാണ് ബാലരാമപുരം, കാട്ടാക്കട, നെടുമങ്ങാട്, വെഞ്ഞാറമൂട്, കിളിമാനൂർ, അഞ്ചൽ, പുനലൂർ, പത്തനാപുരം, കോന്നി, പത്തനംതിട്ട, പെരിനാട് റോഡ്, അത്തിക്കയം, എരുമേലി എന്നിവ. ഈ സ്റ്റേഷനുകളെല്ലാം വന്നു കഴിയുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് തലസ്ഥാനത്തെ ബന്ധിപ്പിച്ചിട്ടുള്ള 3-ാമത്തെ റെയിൽവേ ഇടനാഴി എന്ന സവിശേഷത. വിഴിഞ്ഞത്തു നിന്നും വടക്കോട്ടുള്ള ചരക്ക് നീക്കം വളരെയധികം സുഖപ്രദവുമാകും. നിലവിലുള്ള ലൈൻ മാത്രം വെച്ചുകൊണ്ട് മാത്രം ചരക്ക് നീക്കം അത്ര എളുപ്പമാവില്ല. നെടുമങ്ങാട്ടേക്ക് ട്രെയിൻ ബന്ധിപ്പിക്കുന്നതും ഏറെ ഫലപ്രദമായ കാര്യമാണ്. ദിനം പ്രതി വളരെ ദുഷ്കരമായി കൊണ്ടിരിക്കുന്ന റോഡ് യാത്രയ്ക്ക് ഒരു പരിഹാരമെന്നോണം കൂടിയാണ് മലയോര പ്രദേശങ്ങളെ തൊട്ടുകൊണ്ടുള്ള ശബരി റെയിൽപാത. എത്രയും പെട്ടെന്ന് തന്നെ 2 LDF സർക്കാർ അത് യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കാനാണ് 2 പിണറായി സർക്കാരിൻ്റെ തീരുമാനം. ഇത് പൂർത്തിയാക്കുന്നതോടുകൂടി LDF സർക്കാർ കേരളത്തിലെ വികസനങ്ങൾക്ക് വീണ്ടും പുതിയൊരു പൊൻതൂവൽ തന്നെയായിരിക്കും പതിപ്പിക്കാൻ പോകുന്നത്.